അഭിജയുടെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങൾ ഒരു ഔട്ടിങ്ങാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഇവിടെ അടുത്ത് ആറളം വൈൽഡ് ലൈഫ് സാങ്ച്വറിയിലേക്കാണ് ഞങ്ങൾ ഇന്നൊരു ചെറിയ ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ കൊറോണയ്ക്ക് ശേഷം നമ്മുടെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളൊക്കെ ചെറുതായിട്ട് ഓപ്പൺ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ സമയം ഏകദേശം 8 മണി ആയിട്ടുണ്ട്. ഞങ്ങൾ 9 മണിയുടെ സ്ലോട്ടാണ് അവിടെ ബുക്ക് ചെയ്തിട്ടുള്ളത്. ആദ്യമായിട്ടാണ് അവിടെ പോകുന്നത്. അതുകൊണ്ട് അവിടെയുള്ള കാര്യങ്ങളൊക്കെ പോയിട്ട് തന്നെ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. നമ്മൾ പ്രീ ബുക്കിംഗ് ചെയ്തിട്ടാണ് പോണത്. അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് പോകുന്ന വഴിയിൽ സംസാരിക്കാം. അപ്പോൾ പോയാലോ. നമ്മളിപ്പോൾ ആറളം ചെക്ക് പോസ്റ്റ് എത്തിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ നമ്മൾ പേരൊക്കെ എൻട്രി ചെയ്തതിന് ശേഷമാണ് ഉള്ളിലേക്ക് പോണത്. ഉള്ളിൽ നമുക്ക് ഏകദേശം ഒരു 7 കിലോമീറ്റർ ഒക്കെ പോയി കഴിഞ്ഞാലാണ് നമ്മുടെ കറക്റ്റ് ആ വൈൽഡ് ലൈഫ് സാങ്ച്വറിൻ്റെ അടുത്തെത്തുക. പോകുന്ന വഴി നിറയെ ആറളം ഫാമാണ് കേട്ടോ. ഫാം എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാലോ നിറയെ കൃഷിയാണ് ഇവിടെ. കൂടുതലായിട്ടുള്ളത് കശുവണ്ടിത്തോട്ടാണ്. നിറയെ കശുവണ്ടിത്തോട്ടമുണ്ട്, അതുപോലെ തന്നെ തെങ്ങുകളുണ്ട് കേട്ടോ, ഒരുപാട് തെങ്ങുകളുണ്ട്. കശുവണ്ടിയൊക്കെ ഇപ്പോൾ ഇതാ ഇതിൻ്റെ സീസണായി വന്നല്ലോ. കശുവണ്ടിയൊക്കെ ഉണ്ടാകുന്ന സീസണായതുകൊണ്ട് നിറയെ തളിർത്തൊക്കെ നിൽക്കുന്നുണ്ട്. അടിപൊളിയാണ് കേട്ടോ, രണ്ട് സൈഡും കശുവണ്ടിത്തോട്ടവും തെങ്ങൊക്കെ ആയിട്ട് അടിപൊളിയാണ് ആ ഒരു ഏരിയ കാണാൻ വേണ്ടിയിട്ട്. പോകുമ്പോൾ ചെറിയ ചാറ്റൽ മഴയും കോടിയൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ വീക്ക് ഡേ ആയതുകൊണ്ട് തന്നെ ഒത്തിരി റഷൊന്നുമില്ല കേട്ടോ. ഇത് ഒരു നഴ്സറിയാണ് കേട്ടോ, ആറളത്തിൻ്റെ തന്നെ കീഴിൽ വരുന്ന ഒരു നഴ്സറിയാണ്. നമ്മൾ ഈ വൈൽഡ് ലൈഫ് സാങ്ച്വറിൻ്റെ ഉള്ളിലെത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ മുന്നേ കൊറോണയൊക്കെ തുടങ്ങുന്നതിന് മുന്നേ ഇതെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓഫ് റോഡ് ഒരു 15 കിലോമീറ്റേഴ്സ് ഉള്ളിലേക്ക് പോകണം. ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാലാണ് നമുക്ക് അവിടെ വെള്ളച്ചാട്ടവും പിന്നെ ഓഫ് റോഡ് യാത്രയൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ അടിപൊളിയാണ് കേട്ടോ. നമ്മൾ ഉള്ളിൽ പോയിട്ട് ആ വെള്ളച്ചാട്ടമൊക്കെ നമുക്ക് കാണാൻ പറ്റും. പിന്നെ പുറത്ത് നമുക്ക് ജീപ്പുകൾ ഉണ്ടാകും, കുറേ ജീപ്പുകൾ അവൈലബിൾ ആയിരിക്കും. നമ്മളിവിടെ ആറളത്തിൻ്റെ എൻട്രിയിലെ ടിക്കറ്റ് എടുക്കണം. ബാക്കി ജീപ്പൊക്കെ നമ്മൾ തന്നെ അറേഞ്ച് ചെയ്യണം കേട്ടോ. പുറത്ത് ഒത്തിരി വണ്ടികളുണ്ടാവും, അപ്പോൾ നമുക്ക് അതിൻ്റെ അകത്ത് നിന്ന് അറേഞ്ച് ചെയ്തിട്ട് ഒരു ദിവസം മോർണിംഗ് ടു ഈവനിങ് എന്നുള്ള രീതിയിലാണ് നമ്മൾ ഉള്ളിലേക്ക് 15 കിലോമീറ്റേഴ്സ് പോവുക. അങ്ങനെയാണ് മുന്നെയൊക്കെ ഇവിടെ ഉള്ളത് കേട്ടോ. പക്ഷേ ഇപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൊറോണ തുടങ്ങിയതിന് ശേഷം ഈ 15 കിലോമീറ്റർ ഉള്ളിലേക്ക് പോണത് ഇപ്പോൾ അനുവദിക്കത്തില്ല. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മൾ ഇപ്പോൾ ഒരു 3 കിലോമീറ്റർ ഉള്ളിലേക്ക് നടന്നിട്ടാണ് കാഴ്ചകൾ കാണുന്നത്. 15 കിലോമീറ്ററോളം പിന്നെ നമുക്ക് നടന്ന് പോകാൻ പറ്റില്ല. അതുകൊണ്ട് 3 കിലോമീറ്റർ നമ്മൾ നടന്നിട്ട് കാടിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിക്കലാണ്. ഇനിയിപ്പോൾ കൊറോണയൊക്കെ കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഇവർ ഓഫ് റോഡുള്ള ആ ഒരു യാത്രയൊക്കെ സ്റ്റാർട്ട് ചെയ്യുള്ളൂ. അപ്പോൾ ഇതാ ഞങ്ങൾ ആറളത്തേക്ക് എത്തിയിട്ടുണ്ട്. ഇപ്പോൾ സമയം ഏകദേശം 9:30 ആയിട്ടുണ്ട്. ഞങ്ങൾ 9 മണിയുടെ സ്ലോട്ടാണ് ഇവിടെ ബുക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇവിടേക്ക് വരുന്ന റൂട്ട് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൂത്തുപറമ്പ് ടു ഇരിട്ടി റൂട്ടിൽ ഉരുവച്ചാൽ എത്തുമ്പോൾ നമ്മൾ ടേൺ ചെയ്തിട്ട് ഉരുവച്ചാലിൽ നിന്ന് കാക്കേങ്ങാട് വഴിയുള്ള റൂട്ടിലേക്കാണ് നമ്മൾ അടുത്തേ വരേണ്ടത്. അപ്പോൾ കാക്കേങ്ങാടിൽ നിന്ന് ടൗണിന്ന് നേരെ ആറളം ഫാം എന്നൊരു ബോർഡ് വെച്ചിട്ടുണ്ട്, ആറളം വൈൽഡ് സാങ്ച്വറിയിൽ നിന്ന്. അപ്പോൾ ആ ബോർഡ് നോക്കിയിട്ട് നിങ്ങൾ നേരെ വന്നാൽ മതി. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ഇവിടെ തന്നെ എത്താം. ഇനിയിപ്പോൾ നിങ്ങൾക്ക് റൂട്ടിൽ വല്ല ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആരോടെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ അതൊക്കെ കറക്റ്റായിട്ട് നിങ്ങൾക്ക് വഴിയിൽ നിന്നൊക്കെ റൂട്ട്സ് കിട്ടും. പിന്നെ ഗൂഗിൾ മാപ്പിലൊക്കെ നമ്മൾ പറയുമ്പോൾ ഉണ്ടല്ലോ ഒരുപാട് റൂട്ടുകൾ കാണിക്കുന്നുണ്ട്. ഇപ്പോൾ ഞങ്ങൾ ഏറ്റവും നിയറസ്റ്റ് ആയിട്ടുള്ള റൂട്ട് നല്ല വഴി എന്നുള്ള രീതിയിലാണ് ഈ ഒരു റൂട്ട് തിരഞ്ഞെടുത്തിട്ടുള്ളത്. അല്ലാതെ നമുക്ക് പേരാവൂർ വഴി, ഇരിട്ടി വഴി, അതൊക്കെ വേറെ വേറെ റൂട്ടുകളുണ്ട്. അപ്പോൾ കൂത്തുപറമ്പിൽ നിന്ന് വരുന്നവർക്ക് ഏറ്റവും എളുപ്പത്തിൽ വരാൻ പറ്റിയത് ഇതുപോലെ ഉരുവച്ചാലിൽ നിന്ന് കാക്കേങ്ങാട് വഴി വരുന്ന ആ റൂട്ട് തന്നെയാണ്. അപ്പോൾ ഏകദേശം ഞങ്ങൾ 8 മണി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ 8 മണി കഴിഞ്ഞിട്ട് ഇറങ്ങിയപ്പോൾ തന്നെ ഞങ്ങൾ 9:30 ആയിട്ടുണ്ട് ഇവിടെ എത്താൻ വേണ്ടിയിട്ട്. പിന്നെ ആറളത്തേക്കുള്ള എൻട്രി കഴിഞ്ഞ് കഴിഞ്ഞാലുള്ള റോഡ് ചെറിയ റോഡാണ്. പിന്നെ കുറച്ച് എന്താ പറയുക, ട്രക്കിംഗ് എക്സ്പീരിയൻസ് പോലെയാണ് ആ റോഡിൻ്റെ അവസ്ഥ ഇപ്പോൾ ഉള്ളത്. അത് കാരണം ഞങ്ങൾ കുറച്ച് സ്ലോയിൽ വന്നതുകൊണ്ട് ഇത്തിരി ലേറ്റ് ആയിരുന്നേ ഉള്ളൂ. അല്ലെങ്കിൽ നമുക്ക് കറക്റ്റ് 9 മണിക്ക് തന്നെ എത്താൻ പറ്റുന്നതേ ഉള്ളൂ. എൻട്രിയിൽ തന്നെ നല്ലൊരു അടിപൊളി പുഴയാണ്. അപ്പോൾ അത് തന്നെ ഒരു നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. ഇവിടെ കുറച്ച് മുളമരങ്ങളും നിറയെ മരങ്ങളൊക്കെ ആയിട്ട് നല്ല ഭംഗിയുള്ളൊരു സ്ഥലമാണ് എൻട്രി തന്നെ വരുന്നത്. അപ്പോൾ ഇവിടുത്തെ സ്റ്റാഫ് എത്തി തുടങ്ങിയിട്ടേ ഉള്ളൂ. നമുക്ക് ഓരോ ടീമിനും ഓരോ ഗൈഡുണ്ട്. അപ്പോൾ ഇത് ബുക്കിംഗ് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ കൊറോണ ടൈം ആയതുകൊണ്ടും തന്നെ നമ്മൾക്ക് എല്ലാവരെയും ഒന്നിച്ചൊന്നും ഇവിടെ കടത്തി വിടുന്നില്ല.
അപ്പോൾ ഒരു ദിവസം 8 ടീം എന്നുള്ള രീതിയിലാണ് ഇതിലേക്കുള്ള എൻട്രി എല്ലാവർക്കും ഉള്ളത്. അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നമ്പർ, അവരുടെ ഒരു ഫോൺ നമ്പർ ഉണ്ട്, നമുക്ക് ഗൂഗിളിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിൽ കിട്ടും. അപ്പോൾ ആ ഫോൺ നമ്പറിൽ വിളിച്ചിട്ട് നിങ്ങൾ ബുക്കിംഗ് ചെയ്യണം. പ്രീ ബുക്കിംഗ് ചെയ്തിട്ട് അവർ ഒരു ദിവസം നമുക്ക് തരും, അതിനനുസരിച്ചിട്ട് വേണം നമ്മൾ വരാൻ വേണ്ടിയിട്ട്. അല്ലാതെ നിങ്ങൾ പെട്ടെന്ന് ഒരു ദിവസം വന്നിട്ട് ഇതിൻ്റെയൊക്കെ ഉള്ളിലേക്ക് കടക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് പറ്റാത്തൊരു കാര്യമാണ്. കാരണം ഇത്രയധികം ദൂരം നിങ്ങൾ യാത്ര ചെയ്ത് വന്നിട്ട് പിന്നെ തിരിച്ചു പോകാമെന്നുള്ളത് ഭയങ്കര വിഷമമുള്ള കാര്യമാണല്ലോ. അതുകൊണ്ട് നിങ്ങളെപ്പോഴും പ്രീ ബുക്കിംഗ് ചെയ്തിട്ട് തന്നെ വരിക. പിന്നെന്താ, ബുക്കിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് വേറൊന്നുമില്ല, നിങ്ങൾ ഫോൺ നമ്പറിൽ വിളിക്കുക. ഞാനിപ്പോൾ നിങ്ങൾക്ക് വിളിക്കാനുള്ള ഫോൺ നമ്പർ വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ ഈ ഫോൺ നമ്പറിൽ വിളിച്ചിട്ട് നിങ്ങൾ നിങ്ങളുടെ പേരും ഫോൺ നമ്പറും കൊടുത്ത് ബുക്ക് ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് ഒരു കൺഫർമേഷന് നിങ്ങൾ വരുന്നതിൻ്റെ തലേ ദിവസം ഒന്നുകൂടെ വിളിച്ച് നോക്കുക. ഞങ്ങളിപ്പോൾ സൺഡേ ബുക്ക് ചെയ്തിട്ടുള്ളതാണ് ഈ ഫ്രൈഡേയിലേക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഇനി നമുക്ക് അതിനുള്ളിൽ പോയിട്ടാണ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ. ഇത്രയേ ഉള്ളൂ കേട്ടോ, ഇപ്പോൾ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. നിങ്ങൾ പ്രീ ബുക്കിംഗ് ചെയ്യുക, റൂട്ടും ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. പിന്നെന്താ പറയുക, ഞാനും ഇത് ഇവിടെ ആദ്യമായിട്ടാണ് കേട്ടോ വരുന്നത്. അതുകാരണം എനിക്ക് ഒരു ഐഡിയ ഇല്ല ഉള്ളിൽ എങ്ങനെയാണ് എന്താണ് എന്നുള്ളത്. ഞങ്ങൾ ഗൈഡിനെ വിളിച്ചപ്പോൾ പറഞ്ഞത് നമ്മൾ എന്താ പറയുക, നമ്മൾ വരുന്ന വണ്ടി ഇത്ര ദൂരം മാത്രമേ പോവുള്ളൂ, ഉള്ളിലേക്ക് നമ്മൾ നടന്നിട്ടുള്ള യാത്രയാണ് ഇനി അങ്ങോട്ടേക്ക്. ഒരു 3-4 കിലോമീറ്റേഴ്സ് നമ്മൾ ഉള്ളിലേക്ക്, കാടിൻ്റെ ഉള്ളിലേക്ക് നടക്കാൻ വേണ്ടിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് പോയിട്ട് തന്നെ കാഴ്ചകളൊക്കെ ആസ്വദിക്കുക. നല്ല പ്രകൃതി ഭംഗിയുള്ള സ്ഥലമല്ലേ. ഇന്നത്തെ ക്ലൈമറ്റ് എന്ന് വെച്ചാൽ പൊളി ക്ലൈമറ്റാണ് കേട്ടോ. നല്ല എന്താ പറയുക, ആ ന്യൂനമർദ്ദം നമ്മളെ ഒരു തരത്തിലൊന്ന് രക്ഷിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. എന്തായാലും കാടിൻ്റെ ഉള്ളിൽ വെയിലൊന്നും ഉണ്ടാവാൻ ചാൻസ് ഇല്ല. പക്ഷേ ഇന്ന് കുറച്ചുകൂടെ മഴക്കാറൊക്കെ ഉള്ളത് കാരണം ഉണ്ടല്ലോ, അടിപൊളി ക്ലൈമറ്റാണ്. ഇതാ ഈ ഇതിൽ കൊടുത്തേക്കുന്നത് 55 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുള്ള ഒരു വന്യജീവി സങ്കേതമാണിത്. ഉഷ്ണമേഖല ആദ്ര വനങ്ങളിലുള്ള പശ്ചിമഘട്ടങ്ങളിൽ മാത്രം കാണുന്ന അത്യപൂർവങ്ങളായിട്ടുള്ള വന്യ സസ്യ ജന്തുജാലങ്ങൾ ഉൾപ്പെടെയുള്ള അതിസമ്പന്നമായൊരു ജീവസമൂഹമാണ് ഇവിടെ സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നത് എന്നാണ് ഈ ബോർഡിലൊക്കെ എഴുതി വെച്ചിട്ടുള്ളത്. ഇത് സ്ഥാപിതമായിട്ടുള്ളത് 1984 ടീമിനെ കണ്ടല്ലോ, അച്ഛനുണ്ട്, അമ്മയുണ്ട്, നന്ദുണ്ട്, അരുൺ. അപ്പം ഞങ്ങൾ 5 പേരും കൂടിയിട്ടാണ് ഇന്ന് നമ്മുടെ ആറളം വൈൽഡ് സാങ്ച്വറി എക്സ്പ്ലോർ ചെയ്യാൻ പോണത്. നമുക്ക് നോക്കാം ഇനിയും കുറേ ടീം മെമ്പേഴ്സിനൊക്കെ കിട്ടുമെന്നുള്ളത്. കാടിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടഞ്ഞ കാടാണ്. മറ്റ് വയനാട്ടിലും പോയ പോലെയുള്ള ശകലമായിട്ട് കാണാൻ പറ്റുന്ന കാടാണ്. അതുകൊണ്ട് തന്നെ വന്യജീവികളെ നമ്മൾ കണ്ടുകൊള്ളണമെന്ന് നിർബന്ധമില്ല. ഒരുപാട് പ്രതീക്ഷിക്കാം. ഒന്നാമത് കാലാവസ്ഥ ഇങ്ങനെയൊക്കെയായി നിൽക്കുകയാണ്. വെയിലുണ്ടെങ്കിൽ കുറേ കുറേയും കൂടി ആക്ടിവിറ്റി ഉണ്ട്. അപ്പം കാണുന്നതിനെ നമുക്ക് ശ്രദ്ധിച്ചു നോക്കിക്കഴിഞ്ഞാൽ മലയെണ്ണം കുറഞ്ഞ അങ്ങനെ തന്നെയൊക്കെ കാണാം തിരിച്ചു. അതുപോലെ തന്നെ അപകടമുള്ള ഒരു ഇതാണ്, കാരണം അടുത്ത് കാട് അടഞ്ഞു കിടക്കുന്നതുകൊണ്ട് തൊട്ടടുത്ത് തന്നെ ജീവികളുണ്ടാകും, അവർ നമ്മളെ കാണും. അത് ശ്രദ്ധിക്കണം. ഓക്കെ, അതുപോലെ ഇവിടുത്തെ ഓഫീസേഴ്സിൻ്റെ സ്റ്റാഫിൻ്റെയൊക്കെ ക്വാർട്ടേഴ്സാണ് കേട്ടോ ഇത്. പിന്നെ കാട്ടിനുള്ളിലായത് കാരണം തന്നെ എല്ലാം ഗ്രീൻ കളറിലാണ് കേട്ടോ ബിൽഡിങ്സൊക്കെ ഉണ്ടാവുക. അപ്പോൾ ഇവിടെ കണ്ടില്ലേ, ഇവിടെ ഒരു ചെറിയൊരു ചിൽഡ്രൻസ് പാർക്ക് പോലെ, ചിൽഡ്രൻസ് പാർക്ക് എന്ന് പറയാനൊന്നും ഇല്ല, ജസ്റ്റ് ഒരു ഊഞ്ഞാലും ഇതുപോലെ ഇതാ സ്ലൈഡൊക്കെ ഉണ്ട്. പക്ഷേ ഇവിടെ ഇപ്പോൾ എന്താ പറയുക, അതൊക്കെ ക്ലോസ് ചെയ്തിട്ടേക്കാണ്. ഇതാ ചിന്നെന്നാണ് ഇവൻ്റെ പേര്. ഇതാ ഗൈഡിൻ്റെ പെറ്റാണ് കേട്ടോ, ചിന്നെന്നാണ് ഇവൻ്റെ പേര്. ഇതാ താഴോട്ടേക്ക് വരുന്നുണ്ട്. നമ്മുടെ ചിന്നനെ കണ്ടില്ലേ, വാ ചിന്നൻ കണ്ടോ, വിളിക്കുവാ. ഇത്രയും നല്ല ക്ലോസപ്പ് ആയിട്ട് വരേണ്ടാണ്, ഞാനും ആദ്യമായിട്ടാണ് കേട്ടോ കാണുന്നത്. പോലെ പോലെ ചിന്ന നോക്കിയത് കൊയില് പിടിച്ചിട്ട്.
അപ്പോൾ ഇത് കണ്ടില്ലേ, ഇതൊരു ചെറിയ ബട്ടർഫ്ലൈ ഗാർഡൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതുപോലത്തെ ഒരു സെറ്റപ്പാണിത്. അപ്പോൾ ഇത് കണ്ടില്ലേ, ഈ ഒരു ചെടി, ഇതിന് കിലുക്കി ചെടി എന്നാണ് ഗൈഡ് നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. അപ്പോൾ ഈ കിലുക്കി ചെടീൻ്റെ മേലെയാണ് ഇതുപോലത്തെ ബട്ടർഫ്ലൈസ് ഉണ്ടാവുക. കിലുക്കി ചെടികൾ നമ്മളെ വീട്ടിൽ കാടൊക്കെ വരുന്ന പറഞ്ഞാൽ അതൊക്കെ വെട്ടി നശിപ്പിച്ചത് കാരണം കിലുക്കി ചെടികളും പോയി, അതിൻ്റെ മേലെ വരുന്ന പൂമ്പാറ്റകളും പോയി. കാരണം ഈ പൂമ്പാറ്റകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേശാടനം നടത്തുന്ന പൂമ്പാറ്റകളാണ്. അപ്പോൾ നമ്മൾ ഇതുപോലത്തെ ചെടികൾ വീട്ടിൽ വെച്ച് പിടിപ്പിക്കുകയാണെങ്കിൽ മാത്രം ആണ് നമുക്ക് ഇതുപോലെയുള്ള പൂമ്പാറ്റകളെ കാണാൻ പറ്റുക. ഇവർ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, ഇവിടെ കുട്ടികളൊക്കെ സ്കൂളിൽ നിന്ന് കുട്ടികളൊക്കെ വരുമ്പോൾ അവർക്കൊക്കെ ഇതുപോലെയുള്ള ഈ കിലുക്കി ചെടിയുടെ വിത്തുകളൊക്കെ കൊടുത്തു വിടും. അപ്പം നമുക്ക് പൂമ്പാറ്റകളൊക്കെ അത് അവർ വീട്ടിൽ കൊണ്ടുപോയി നടുകയാണെങ്കിൽ അവിടെയും നമുക്ക് ഇതുപോലെ വിവിധ തരം പൂമ്പാറ്റകളൊക്കെ കാണാമല്ലോ. ഇതുപോലുള്ള സാധനങ്ങളൊന്നും വെക്കുകയോ നശിപ്പിക്കുകയോ എല്ലാം എടുത്തു കൊണ്ടുപോകുന്നില്ല. വിറകിന് പോലും ആൾ കയറുമ്പോൾ നമ്മൾ അവരെ സമ്മതിക്കില്ല. ശരിക്കും പറഞ്ഞാൽ ചേറുള്ള സ്ഥലത്തുള്ള വെള്ളമാണ് ഏറ്റവും നല്ല വെള്ളം. ചേറ് മിക്കവാറും തോട്ടിന്റെ കരയില് കുളത്തിന്റെ കരയില് ഒക്കെയാ നിക്ക, അവിടെയുള്ള വെള്ളമായിരിക്കും ഏറ്റവും നല്ല വെള്ളം. ചേറ് ചെയ്യുന്ന പണി എന്ന് വെച്ചാൽ ഇതിന്റെ വേരുകൾ വെള്ളത്തിൽ ആന്ന് പോയിട്ട് ഈ വെള്ളത്തിലുള്ള നമ്മുടെ ശരീരത്തിന് ദോഷമുള്ള ഘനലോഹങ്ങൾ ഈ സാധനം മുഴുവൻ എടുത്തിട്ട് ശരീരത്തിൽ സൂക്ഷിച്ചു. അപ്പൊ നമ്മളെ ശരീരത്തിൽ ഇത് എത്തിക്കഴിഞ്ഞാൽ ദോഷമാകുന്നതുകൊണ്ട് അത് അഡ്വാൻസ് ആയിട്ട് എടുത്ത് സൂക്ഷിച്ച് വെച്ചിട്ട് അതിനെ എപ്പം ക്ലിയർ ആക്കി വെക്കുന്ന സാധനം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, പ്യൂരിഫയറാണ് ശരിക്കും ഇത്. നമ്മൾ പക്ഷെ ഇതിനെ ഒരു ഭീകരം പൊള്ളുന്ന സാധനമായിട്ട് കണ്ടിത് മൊത്തം മുറിച്ച് കളഞ്ഞോടുകൂടി നമ്മുടെ നാട്ടിലെ വെള്ളം മുഴുവൻ മോശമായി പോകും. ഇത് എങ്ങനെയാ പൊള്ളുന്നത്? ഈ സാധനം ഇതിന്റെ ശരീരത്തിൽ സൂക്ഷിക്കുന്നതുകൊണ്ട് തന്നെ ഇതിന്റെ കറ ശരീരത്തിൽ തട്ടിയാൽ മാത്രമേ പൊള്ളൂ. ഇതിന്റെ കറക്ക് നല്ല അലർജി ഉണ്ടാവും. ഇപ്പൊ ഈ ആറളം വന്യജീവി സങ്കേതം എന്ന് പറയുമ്പോൾ കണ്ടില്ലേ ഗൈഡ് അവർ പറഞ്ഞ പോലെ നമ്മൾ ഒരുപാട് അങ്ങ് എക്സ്പെക്റ്റ് ചെയ്യരുത്. നമ്മൾ ആനേനെ കാണും, കടുവേനെ കാണും, അല്ലെങ്കിൽ ഓരോ തരം മൃഗങ്ങളെയും കാണുന്ന അങ്ങനെ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യാതെ വന്ന് നമ്മൾ ഈ കാടിൻ്റെ ഭംഗിയും ഇതിവിടെയുള്ള ആംബിയൻസൊക്കെ നമ്മൾ ആസ്വദിക്കുക, അതാണ് ഇതിൻ്റെ മെയിൻ ഉദ്ദേശം. അല്ലാതെ നിങ്ങളിപ്പോൾ ഒരു സൂവിൽ പോയ പോലെ നിങ്ങൾക്ക് എല്ലാ ജീവികളെയും കണ്ടിട്ട് പോകാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതെന്തായാലും നടക്കുന്ന കാര്യമല്ല. അതുകൊണ്ട് നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആവത്തുമില്ല. അതുകൊണ്ട് നിങ്ങളൊന്നും എക്സ്പെക്ട് ചെയ്യാതെ കാടിൻ്റെ ഭംഗി ആസ്വദിക്കാനായിട്ട് വേണം ഇവിടെ വരാൻ വേണ്ടിയിട്ട്. പിന്നെ നമുക്ക് വേണ്ട ഒരുപാട് ഇൻഫോർമേഷൻസ്, എസ്പെഷ്യലി നമുക്ക് എന്താ പറയുക, സ്റ്റുഡൻസിന് വീട്ടുന്ന ഒരുപാട് ഇൻഫോർമേഷൻസ് നമ്മുടെ ഗൈഡ് നമുക്ക് പറഞ്ഞു തരും. അപ്പോൾ അതൊക്കെ കേട്ട് നിങ്ങൾ എന്താ പറയുക, ഒരുപാട് അറിവൊക്കെ സമ്പാദിച്ചിട്ട് ഈ ആംബിയൻസ് ആസ്വദിച്ച് നിങ്ങൾക്ക് ഇവിടെ വന്ന് കഴിഞ്ഞാൽ തിരിച്ചു പോവാം. ഞങ്ങളിപ്പോൾ സൈലൻ്റായി നിൽക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെയുള്ള കിളികളുടെ സൗണ്ട് കേൾക്കാട്ടോ, ഫുൾ ടൈം ഇതുപോലെ സൗണ്ട്. പിന്നെ ഇതിൻ്റെ സൈഡിൽ പുഴയാണ്, അപ്പോൾ നമുക്കിതിലൂടെ നടക്കുമ്പോൾ ഫുൾ ടൈം പുഴയിൽ നിന്നുള്ള വെള്ളത്തിൻ്റെ സൗണ്ടൊക്കെ കേട്ട് ഇങ്ങനെ ആസ്വദിച്ച് നടക്കാം. കാട്ടിലങ്ങനെ ഭയങ്കര രസകരമായ ഒരുപാട് ഇത്. അത് മാത്രമല്ല, ആനക്ക് ഈ ഭക്ഷണം കിട്ടുന്ന സ്ഥലങ്ങൾ മുഴുവൻ എവിടെയൊക്കെ ഭക്ഷണം കിട്ടാന്നുള്ളത് അതിൻ്റെ തലമുറകളായിട്ട് അത് ജീനിലേക്ക് കൂടി തന്നെ കിട്ടും. മുത്തശ്ശനമ്മാർ ഭക്ഷണത്തിന് പോയിരുന്ന വഴികളെല്ലാം കുട്ടികളിലേക്ക് പാർന്നു വിടുന്നത് ജീനിലേക്ക് കൂടി തന്നെ കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ പിന്നെ ഒരു 100 കൊല്ലം മുമ്പ് ആന പോയ വഴിക്കെ കൂടിയൊക്കെ ആന അത് അക്കേട്ടൊച്ച ജീവികൾ നമ്മൾ വന്നിരുന്നുള്ള വിവരം മറ്റു ജീവികൾക്ക് പാസ് ചെയ്ത് കൊടുക്കും. ഈ മലയെണ്ണാനും മറ്റു ജീവികളും പാസ് ചെയ്ത് കൊടുക്കും. അപ്പോൾ അതിനനുസരിച്ച് അവർക്ക് ഒളിച്ചു നിൽക്കാം. അപ്പം ഈ ഇങ്ങനെ ഈ 100 കൊല്ലം മുമ്പൊക്കെ ഭക്ഷണം കഴിച്ച സ്ഥലത്തേക്ക് ആനക്ക് പോയി ഭക്ഷണം കഴിക്കാൻ പറ്റും. കാരണം ഞാൻ വഴിയൊക്കെ കൃത്യമായിട്ട് അറിയും. പക്ഷേ 100 കൊല്ലം മുമ്പ് കാടായിരുന്ന പല സ്ഥലങ്ങളും ഇപ്പം നാടായി മാറി. അപ്പോൾ ആ സ്ഥലത്തേക്ക് ആന പോകാൻ ശ്രമിക്കും. ശ്രമിക്കുമ്പോൾ നമ്മൾ പലപ്പോഴും തടിയും ആടെ വീടുണ്ടാവും, പിന്നെ മല്ല് കിട്ടും, അല്ലെങ്കിൽ നമ്മൾ കൃഷിയുടെ ഉണ്ടാക്കിയിട്ടുണ്ടാവും തടയും. അപ്പോൾ ആന തിരിച്ചു പോരുകയും. പക്ഷേ എപ്പോഴെങ്കിലും ആനക്ക് അതിൻ്റെ ഉള്ളിലേക്ക് കടക്കാം, വലിയ പ്രശ്നമില്ലാണ്ട് കടക്കാം, അവിടെ ഭക്ഷണം ഉണ്ടെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ അവിടെ സ്ഥിരമായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ആന വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യണം? ഫസ്റ്റ് ഒന്ന് ആന വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് ഇപ്പോൾ ആനൻ്റെ സ്മെല്ല് നമുക്ക് കിട്ടും, അല്ലെങ്കിൽ എന്തെങ്കിലും അനക്കോ എവിടെയെങ്കിലും നമ്മളത് ശ്രദ്ധിച്ചിട്ടാണ് പോകുന്നത്. നിങ്ങൾ കാണുന്നുണ്ടാവും എവിടെയെങ്കിലും ഒരു അനക്കം വരുമ്പോൾ അതിനകത്തേക്കാണ് നോക്കുന്നത്. അപ്പോൾ ഈ ഒരു അനക്കം ശ്രദ്ധിച്ചിട്ടാണ് നമ്മൾ കാട്ടിലേക്ക് പോകുന്നത്. ഈ അനക്കം കണ്ടിട്ട് അവിടെ ആനയുണ്ടെന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ ഒന്നിൽ തിരിച്ചു പോകും. നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് നേരെ പെടൽ വളരെ അപൂർവമായിട്ട് തീരെ ഇല്ലാണ്ടില്ല, അങ്ങനെ പെട്ടിട്ടുണ്ട്. നമ്മളിപ്പോൾ നേരെ ആന വന്നിട്ട് പെട്ടിട്ടുണ്ട്. അപ്പം നമ്മൾ വളരെ സൈലൻ്റ് ആയിട്ട് ആനേനെ ഒരു കാരണവശാലും പ്രകോപിപ്പിക്കാണ്ട് നമുക്ക് രക്ഷപ്പെടാണ്ട് വഴി. നമ്മൾ നല്ല ബാക്കോട്ട് മൂവ് ചെയ്യുക, അത് തന്നെയാണ് എൻ്റെ അതിൻ്റെ മാർഗം. ഇത് വണ്ടേക്ക് എന്ന് പറഞ്ഞ മരമാണ്. നേരത്തെ കാണിച്ചത് പേരേണ്ട ഇതിപ്പോ ഇപ്പം ഇപ്പോ 1-2 ആഴ്ച കൊണ്ട് അതിന്റെ തൊലിയൊക്കെ പൊളിഞ്ഞ് നല്ല ക്ലീൻ ആവും. എപ്പോഴും ഇങ്ങനെ സുന്ദരിയായിരിക്കുന്നതുകൊണ്ട് ഇതിന് നേക്കഡ് ബ്യൂട്ടി ഓഫ് ഫോറസ്റ്റ് എന്ന് പറയാം. കാട്ടിലെ നഗ്ന സുന്ദരി എന്ന് വിളിക്കുന്നതാണ്.
എപ്പോ നല്ല ക്ലീൻ ആയിട്ടുണ്ടോ? കണ്ടോ എല്ലാരും നോക്കി യക്ഷികളെ നിലത്തായി. ശരിക്കും പറഞ്ഞാൽ അതിന്റെ ഉള്ളിലും വലിയ നമുക്ക് ഒരുപാട് ചിന്തിക്കാനുള്ള സംഭവമുണ്ട്. നമ്മൾ ഇപ്പം മരങ്ങളെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ പിന്നെ ഓക്സിജൻ കിട്ടുന്ന സാധനമാണ് അങ്ങനെയൊക്കെ പറയും അല്ലേ. അപ്പോൾ ഇപ്പം പക്ഷേ നമ്മൾ ശാസ്ത്രീയമായി കണ്ടുപിടിച്ചിട്ടുണ്ട് ചില ചില മരങ്ങൾ കൂടുതൽ ഓക്സിജൻ പുറത്തു വിടുന്നുണ്ട്, ചില ചില മരങ്ങൾ ഓക്സിജൻ മാത്രമല്ല മറ്റു പല വാതകങ്ങളും പുറത്തു വിടുന്നുണ്ട്. അങ്ങനെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും കൂടുതൽ ഇരിക്കാൻ നല്ല മരം അരയാലൊക്കെയാണ്. ഇഷ്ടംപോലെ ഓക്സിജൻ നല്ല ഫ്രഷ്, നമുക്ക് നല്ല ഇത് വരും. അരയാലിൻ്റെ വീട്ടിലിരുന്ന് നമുക്ക് നല്ല നല്ല ചിന്തകൾ വരും എന്നൊക്കെ ശാസ്ത്രീയമായിട്ട് ഇപ്പോൾ തെളിയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഏഴിലും പാലൻ്റെ ഒരു തതി നേരം ഇരിക്കാൻ പാടില്ലെന്ന് തെളിയിച്ചിട്ടുണ്ട്. കാരണം ഏഴിലും പാല പുറത്തു വിടുന്ന പല സാധനങ്ങൾ അല്ലെങ്കിൽ ഇത് പൂക്കുമുണ്ട് നമ്മളുണ്ട് ഇതൊക്കെ നമുക്ക് ഭയങ്കര അരോചകവും ചിലപ്പോൾ നമുക്ക് സ്ഥിരമായ ഇത് തന്നെ ഇതാകുന്നൊക്കെ ചിലപ്പം ഭ്രാന്ത് വരെ വരാനുള്ള സാധ്യതയുണ്ട് എന്നൊക്കെ ഇപ്പം നമുക്ക് ശാസ്ത്രീയമായി. ഈ സാധനം ഒരു മൂന്ന് തലമുറ അല്ലെങ്കിൽ അഞ്ച് തലമുറ മുമ്പുള്ള ജനങ്ങളിലേക്ക് എങ്ങനെ എത്തിക്കും നിങ്ങളെന്ന് അറിയിച്ചത്? ശാസ്ത്രീയമായിട്ട് ഓക്സിജൻ വിടുന്നില്ല, കാർബൺ ഡയോക്സൈഡ് വിടുന്നില്ല പറഞ്ഞാൽ ജനങ്ങളോട് പറഞ്ഞു അതിന് അന്നറിയുന്ന നമ്മളെ പാർണമാർ കണ്ടുപിടിച്ചൊരു മാർഗമാണ് അതേ അതേസമയം മരം സംരക്ഷിക്കണം. എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് ഒരുപാട് ഔഷധ ഗുണമുള്ള സാധനമാണ്. ഇതിന്റെ വിത്ത് തൊട്ട് ഇതിന്റെ തൊലി തൊട്ട് ഒരുപാട് മരുന്ന് നൽകും. അപ്പൊ മരം നശിക്കാനും പാടില്ല എന്നാ ഇതിന്റെ അരിയത്തേക്ക് ആൾക്കാർ പോകാൻ പോകുന്നത്. അതിന് കണ്ടുപിടിച്ച സുന്ദരമായ ഒരു ടെക്നിക്കാണ് ശരിക്കും കഥകളെല്ലാം. അപ്പോൾ അന്നത്തെ കാലത്തും കൺസർവേഷനും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആൾക്കാർ ശ്രദ്ധിച്ചിരുന്നു. പക്ഷെ അത് സാധാരണക്കാരനിൽ അങ്ങനെ വേറൊരു തരത്തിലെത്തിയിരുന്നെന്ന് മാത്രമേ ഉള്ളൂ. അതെ, അങ്ങനെ അത് വരിപ്പിക്കാൻ പറ്റും. അതൊരു പുതിയ ഇൻഫർമേഷൻ ആണ് കേട്ടോ. നമ്മുടെ ഏഴം പാലയെ കുറിച്ചിട്ടുള്ള ഒരു എക്സ്ക്ലൂസീവ് സ്റ്റോറിയാണ് നമ്മളിപ്പോൾ കേട്ടിരിക്കുന്നത്. ഇത് എല്ലാവർക്കും ഉള്ളൊരു പുതിയ അറിവ് ആയിരിക്കും. നല്ല കാട്ടിലേ കാണുള്ളൂ, വലുതാ വന്നില്ല ഇതുപോലെ ഇങ്ങനെയൊക്കെ. പക്ഷെ നിങ്ങൾക്ക് ഏത് ചൂട് സമയത്ത് ഏത് എന്താ പറയാ, നമ്മള് ഏറ്റവും പൊള്ളുന്ന കുംഭമാസം എന്ന് പറഞ്ഞാൽ ആടെ വന്ന ആ സമയത്ത് ഇവിടെ വന്നു കഴിഞ്ഞാലും നല്ല തണുപ്പ് ഫീൽ ചെയ്യും. ഒരിക്കലും ഇല കംപ്ലീറ്റ് പോയിരുന്നില്ല, ഇതിങ്ങനെ നല്ല തണുപ്പ് ഫീൽ ചെയ്യുന്ന വലിയ ബ്രൗൺ ഫിഷോള് വലിയ മുങ്ങ. ഹില്ലി ഏരിയ പോയി കഴിഞ്ഞാൽ സ്റ്റീമിന്റെ സൈഡിലും പോയി കഴിഞ്ഞാല് പാട്ട് കേൾക്കാം, നിക്കോണ്ട് അരമുക്കാ മണിക്കൂർ. നിർത്താണ്ട് പാടും. അത് ഈ സാധനം ഉണ്ടാക്കി കറക്റ്റ് ഒരു ശരിക്കും കാക്കേന്റെ ചെറിയൊരു സാധനം കുയിൽ പോലെയൊക്കെ ഉണ്ടാവും. ഇങ്ങനെ വിസിലടിക്കുന്നതുകൊണ്ട് തന്നെ എന്താ പറയാ, വിസിലിംഗ് സ്കൂൾ ബോയ് നോട്ടീസ് പിന്നെ നോട്ടീസ് സ്കൂൾ ബോയ് എന്നെല്ലാം പറഞ്ഞ് പേരുണ്ട്. ഒറിജിനൽ നെയിം ചൂളക്കാക്ക. ഗൈഡ് നമുക്ക് ഒരുപാട് ഇൻഫോർമേഷൻസ് പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ. എനിക്കിപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് ഷൂട്ട് ചെയ്ത് അതിലെ ഓരോ ഇൻഫോർമേഷൻസും പറയാമെന്ന് പറയുമ്പോൾ വീഡിയോ ഒത്തിരി ലെങ്ത്തായി പോകും. നിങ്ങൾ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. കാരണം ഓരോ ചെടികളും ഓരോ മരങ്ങളും ഇതിടെയുള്ള ചിത്രശലഭങ്ങൾ എല്ലാത്തിനെയും കുറിച്ചിട്ടും നമുക്ക് ഡീറ്റെയിൽഡായിട്ട് തന്നെ അവർ പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾ നേരിട്ട് വന്ന് ആസ്വദിക്കുന്നതാണ് കൂടുതൽ നന്നാവുക. ഇപ്പോൾ അരുൺ പറയുന്നത് ഈ ഒരു സ്ഥലത്ത് വന്നപ്പോൾ ആന അടുത്തുണ്ടാകുമ്പോൾ ആനയുടെ ഒരു സ്മെല്ല് നമുക്ക് കിട്ടാനുണ്ട്. അപ്പോൾ അത് കിട്ടിത്തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ തൊട്ടടുത്ത് എവിടെയോ ആന ഉണ്ട് എന്നാണ് പറയുന്നത്. എന്തായാലും നമ്മൾ കെയർഫുള്ളായിട്ട് തന്നെ നടക്കുക. ഒരു പ്രത്യേക ഒരു പക്ഷിയുടെ സൗണ്ട് ഇപ്പോൾ കേൾക്കാനുണ്ട്. മലയണ്ണാനല്ലേ, മലയണ്ണാൻ്റെ സൗണ്ടാണ്. ദാ ഇവിടെ ഒരു മരം ഇങ്ങനെ കടപുഴകി വീണിട്ടുണ്ട്. ഞങ്ങൾ നടക്കുന്നതിൻ്റെ നേരെ മേലെയായിട്ട് മഴയത്ത് വീണതാവാനാണ് ചാൻസ്. ഈ മരം കണ്ടില്ലേ,
ഇതിൻ്റെ തൊലിയൊക്കെ ആന കുത്തി പൊളിച്ചെടുത്തിട്ടുള്ളതാണ്. വലിയ മരത്തിന് ഇതാ ഇവിടെയുണ്ട്. ഇതൊക്കെ ആന കൊമ്പ് വെച്ച് കുത്തിയെടുത്തിട്ടുള്ളതാണ്. ഇതാ കണ്ടില്ലേ, മുള്ളമ്പന്നിയുടെ മുള്ള. ഇതിപ്പോൾ നമ്മൾ നടക്കുമ്പോൾ വഴിയിൽ നിന്ന് കിട്ടിയതാണ്. കൊണ്ടുപോകാൻ പാടില്ല, ഇത് ഇവിടെ ഇട്ട് പോകണം. അതെ, ഇത് നമുക്ക് ഫോറസ്റ്റിന് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു സാധനങ്ങളും നമുക്ക് പുറത്തേക്ക് കൊണ്ടുപോകാനുള്ള റൈറ്റ്സ് ഇല്ല. ഇതിൽ രസകരമായിട്ടുള്ള കഥകളും കാഴ്ചകളും ഒക്കെ ആയിട്ട് ആറളത്തിൻ്റെ പാർട്ട് ടു വീഡിയോ ആയിട്ട് ഞാൻ എത്രയും പെട്ടെന്ന് വരുന്നതായിരിക്കും. അതുവരേക്കും ഇറ്റ്സ് മീ അഭിജു സൈനിങ് ഓഫ്.